Hello friends, welcome to Asante's Kitchen Recipes. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഓണം ആശംസകൾ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ ഐറ്റമാണ് കളിയടക്ക. അത് തെക്കൻ കേരളത്തിലാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം. സദ്യയിൽ ഇലയിൽ വിളമ്പുമ്പോൾ ഇതിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാനായിട്ട്, കുറച്ച് എള്ള്, പച്ചരി വറുത്ത് പൊടിച്ചത്, ചുവന്നുള്ളി, കുറച്ച് ജീരകം, അരമുറി തേങ്ങ ചുരണ്ടിയത്. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ജീരകം, ചുവന്നുള്ളി ഇതെല്ലാം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതിയേ. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പച്ചരി പൊടിയാണ്, ഇത് ഇടിയപ്പത്തിൻ്റെ വരുവത്തിലാണ് ചെറുതായിട്ടൊന്ന് വറുത്ത് അരിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കുക. വെള്ളം ആദ്യമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ശരിക്കും കുഴച്ചു കൊടുക്കുക. സാധാരണ തെക്കോട്ടൊക്കെ ആണെങ്കിൽ ഇത് ചുവന്ന അരിയില്ലേ, അതായത് കുത്തരി, അതാണ് കുതിർത്തിട്ടാണ് അരച്ചെടുക്കുക. പക്ഷേ ഞാനിത് പച്ചരിപ്പൊടി കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. നിങ്ങൾക്ക് ജീരകം ചേർക്കേണ്ടവർക്ക് ജീരകം ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ എള്ളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ചില ആളുകൾ ചുവന്നുള്ളിക്ക് പകരം വെളുത്തുള്ളി ചേർക്കലുണ്ട്, പിന്നെ അത് ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു പരുവം ആവുന്നത് വരെ. ഞാനിതിൽ വെള്ളം ഇതുവരെ ചേർത്തില്ല. എന്താണെന്ന് വെച്ചാൽ അരവിൽ തന്നെ ഒരു കുറച്ച് മിക്സായിട്ടുള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഏകദേശം ഇതേ ഈ ഒരു പരുവത്തിൽ ആകത്തക്കവണ്ണം കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ തന്നെ ഇത് ഉരുട്ടിയെടുക്കുന്നുണ്ട്, അഥവാ കുറച്ച് സമയം കഴിഞ്ഞാണ് ഉരുട്ടിയെടുക്കുന്നതെങ്കിൽ നിങ്ങളിത് ഡ്രൈ ആകാതിരിക്കുക, ഒരു നനഞ്ഞ തുണിയോ മറ്റോ ഇതിൻ്റെ മുകളിലിട്ട് വെക്കേണ്ടി വരും. ഞാൻ കുറച്ച് വലുപ്പത്തിലാണിത് ഉരുട്ടിയെടുക്കുന്നത്. കയ്യിൽ ലേശം എണ്ണ തടവിക്കൊണ്ട് അങ്ങനെയും ചെയ്യാം. പാനെടുത്ത് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അധികം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കരുത്, ചെറുതായിട്ട് വെച്ച് കൊടുത്ത് എണ്ണ ചെറുങ്ങനെ ചൂടാകുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന കളിയടക്ക ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ആദ്യം തന്നെ ബ്രൗൺ നിറമാവും, അപ്പോൾ ഉള്ളൊന്നും വേവാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ക്ഷമയോടെ ചെയ്യുക. ഇത് രണ്ട് വിധത്തിൽ തയ്യാറാക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് അതിലിട്ടിട്ട് അത് മധുരമുള്ളതാക്കി എടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം. എന്തായാലും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. താങ്ക് യു. ബൈ.